സൗദിയിൽ കോവിഡ് ബാധിതർ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം കടന്നു പുതുതായി കൊറോണ ബാധിച്ച് മുപ്പത്തിയേഴ് മരിച്ചു ഗൾഫിൽ നിന്നുള്ള വിവരങ്ങളുമായി സൗദിയിൽ കോവിഡ് മരണവും ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കേസുകളുമാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതർ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും ആകെ മരണം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി പുതിയ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രോഗമുക്തി അടക്കം രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് ഇതിനോടകം സുഖം പ്രാപിച്ചത് മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി എൺപത്തിയാലു പേർ നിലവിൽ ചികിത്സയിലുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് പേരുടെ നില ഗുരുതരമാണ് മറ്റു ജി സി സി രാജ്യങ്ങളിലെ കോവിഡ് കണക്കുകൾ പരിശോധിച്ചാൽ ഒമാനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ കൂടി രോഗം ബാധിച്ചു നാല് പേർ മരിക്കുകയും ചെയ്തു ഇതോടെ രാജ്യത്തെ ആകെ മരണം അഞ്ഞൂറ്റി പതിമൂന്നും ആകെ രോഗബാധിതർ എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എൺപതുമായി അതുപോലെ ഖത്തറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പുതിയ കേസുകളും രണ്ട് മരണവും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്തെ ആകെ രോഗബാധ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മരണം നൂറ്റി എൺപത്തിനാലുമായി യു എയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുതിയ കേസുകളും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് രോഗം ബാധിക്കുകയും മുന്നൂറ്റി അൻപത്തി പേർ കോവിഡ് മൂലം മരിക്കുകയും ചെയ്തു എന്നാൽ കുവൈറ്റിൽ അഞ്ഞൂറ്റി പേർക്കാണ് പുതുതായി രോഗബാധ നാല് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ കുവൈറ്റിലെ ആകെ രോഗബാധിതർ എഴുപത്തിയൊരായിരത്തി എഴുന്നൂറ്റി പതിമൂന്നും ആകെ മരണം നാനൂറ്റി എഴുപത്തിയെട്ടുമായി മാത്രമല്ല ബഹ്റൈനിൽ നിലവിൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് രോഗം ബാധിക്കുകയും നൂറ്റി അറുപത്തിരണ്ട് പേർ രാജ്യത്ത് കോവിഡ് മൂലം ഇതിനോടകം മരിക്കുകയും ചെയ്തു ജീവൻ വേണ്ടി റിയാദിൽ നിന്നും ഷംനാഥ് കരുനാഗപ്പള്ളി